അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 2 മണിക്കൂറാണ് ഇതിന്റെ യാത്ര, ഈ ഒരു സർവീസിന്റെ യാത്ര ഉള്ളത്. അപ്പോൾ നമ്മൾ പോയ വഴിക്കല്ല തിരിച്ചു വരുന്നത്, മറ്റൊരു വഴിക്കാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രദേശങ്ങളും കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സമയം പോകുന്നതെന്ന് അറിയുന്നില്ല. നല്ല കാറ്റാണ്, നല്ല കാലാവസ്ഥയാണ്, നല്ല കാഴ്ചകളാണ്. ഈ കായലിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കായലിന് സമീപത്ത് ജീവിക്കുന്ന ആളുകളുടെ ഓരോ ജീവിത തൊഴിൽ, അത് ആ ഒരു സംഭവങ്ങൾ, അവരുടെ ജീവിതം ഇതിലൂടെ കാണാൻ സാധിക്കും എന്നാണ്. ഒരു ഫാമിലി ഇവിടെ ബോട്ട് യാത്ര നടത്തുന്നതാണ് ഇതിൽ കാണുന്നത്. ഈ ബോട്ടിൽ ഏകദേശം 4-5 ജീവനക്കാരിപ്പുണ്ട്. ഡ്രൈവർ, അതുപോലെ ഒരു കണ്ടക്ടർ, അതുപോലെ ഈ ബോട്ട് തള്ളി നീക്കാൻ, അതായത് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇതിലേക്ക് വഞ്ചി ഇത് ബോട്ട് അടുപ്പിച്ച് നിർത്താനൊക്കെ വേണ്ടി 2 ജീവനക്കാർ, പിന്നെ മറ്റു ജീവനക്കാരുണ്ട്. ഇതൊക്കെയാണ് ഇതിലുള്ള അവസ്ഥ. ഇത് കുറേ സിനിമകളിലൊക്കെ കണ്ട പോലെ ധനലക്ഷ്മി ബാങ്കാണ് ഈ കാണുന്നത്. ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണത്. നേരത്തെ ഞാൻ PSC കെട്ടിടം കാണിച്ചിരുന്നു. ഒക്കെ ചെറിയ കുഞ്ഞു കെട്ടിടങ്ങളിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വലിയ ഇതിൽ നടക്കേണ്ടതാണ്. നല്ല അടിപൊളി ഒരു പാലാണ് ഈ കാണുന്നത്, സൂപ്പർ പാലാണ്. അതിനുള്ളിൽ ഒരു ഉത്തരേന്ത്യൻ സംഘമാണെന്ന് തോന്നുന്നു. ഈ ഒരു പാലത്തിൻ്റെ ബ്യൂട്ടി അതി സൂപ്പറാണ്. ഇപ്പോൾ ബോട്ട് അടുത്ത കര എത്തിയിരിക്കുന്ന അവിടേക്ക് അടുപ്പിക്കുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുനില കെട്ടിടങ്ങൾ വളരെ ചുരുക്കമാണ്. എല്ലാം ഒറ്റ നില ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ പ്രളയ ഭീഷണികളൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വീട് നിർമ്മാണമാണ് നടക്കുന്നത്. അടുത്ത ആളിറങ്ങി ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചു. അടുത്ത ആളുകൾ ഇറങ്ങി, വിദ്യാർത്ഥികളാണ് ഇവിടെ ഇറങ്ങിയതൊക്കെ. കനാലുകളുടെ മറ്റൊരു കനാൽ ഇതങ്ങനെ പോകുന്നു, ചെറിയൊരു കനാല്. അതിമനോഹരമായൊരു പാലം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ആലപ്പുഴ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പാലത്തിന്റെ പേര് എനിക്കറിയില്ല. ഈ പാലത്തിന് തൊട്ടടുത്ത ഇതാ ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബാങ്കാണിത് ഇവിടുത്തെ. ഇവിടെ മറ്റൊരു സാധനം കൂടി അവിടെ ഉണ്ട്, SNDP ഒരു ക്ഷേത്രം, ഗുരുദേവ ക്ഷേത്രമാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളെയും കാത്ത് ഇരിക്കുകയാണ്. സഞ്ചാരികൾ അതിലുണ്ട്. ചില ഹൗസ് ബോട്ടുകളിലൊക്കെ മദ്യപാനം പരസ്യമയത്തിന് നടക്കുന്നുണ്ട്. കുറച്ചുകൂടി ആഡംബര നൗകകൾ ഇഷ്ടംപോലെ ഇവിടെ കാണാവുന്നതാണ്. ഗ്രാമീണമായ ഈ ഒരു ചുറ്റുപാടിൽ ഇതാ നല്ല മൊബൈൽ ടവറുകൾ ഞാനിപ്പോൾ കണ്ടു. അത് ശരിയാണ്, നല്ല മൊബൈലിന് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്, നെറ്റ്വർക്കൊക്കെ പക്കയാണ്. അതിമനോഹരമായ മറ്റൊരു വീട് ഇതാ നമ്മൾ കാണുന്നുണ്ട്. നല്ല അടിപൊളി വീട്. ഈ ഒരു വീട്ടിലൊക്കെ നല്ല സൂപ്പറായിരിക്കും താമസം. ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ ഈ ഒരു ടൈപ്പ് പാലങ്ങളാണുള്ളത്. വളരെ ഉയർന്നു പൊങ്ങി താഴ്ന്ന ഇവിടുത്തെ ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ് ഈ കാണുന്നത്. കെ എസ് സി ബിയുടെ ഓഫീസും അവിടെ തന്നെ ഉണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ ഇതാ ഇ എം എസിന്റെ പേരിലുള്ള. ഇത് നമ്മൾ സെന്റ് മേരീസ് ഹൈസ്കൂള് ഇവിടെ കാണുന്നുണ്ട്. കൈനികര നമ്മുടെ ആമേൻ സിനിമയിൽ ഉള്ള ഒരു സ്ഥലമൊക്കെ പറയുന്നുണ്ട്. കൈനികര എന്ന് പറയുന്ന സ്ഥലത്താണ് ആമേൻ സിനിമയിൽ അതിൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ കൈനികര കുറച്ചും കൂടി ഇതായത്. ഇതാ ഇവിടെ അടിപൊളിയൊരു വീട് കാണുന്നുണ്ട്. കായലിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു കിടിലൻ വീട് കാണാവുന്നതാണ്. ആ വീട്ടുമുറ്റത്ത് മൂന്ന് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് വെച്ച് കൈനികരയുടെ ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ബോട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഉള്ളത്, അല്ല ഈ സ്റ്റോപ്പ് ഉള്ളത്. എപ്പോഴും ഞാൻ ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ കയറ്റാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റ് മേരീസ് സ്കൂള് ഈ കാണുന്നതാണ്. സൂപ്പർ സൂപ്പർ വ്യൂ ആട്ടോ. ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുന്നിൽ കായൽ യജ്ജാതി. ഇപ്പം ഇവിടെ താ എന്താ പറയുക, കിടിലനൊരു വീടിതാ. എന്താ പറയുക, ബോട്ടിന് അല്പസമയം വിശ്രമമാണ്. ജീവനക്കാർക്കോ യാത്രക്കാർക്കോ ഒക്കെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടൈമാണിത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളി അനുഭവങ്ങളായിരുന്നു. കേവലം ഈ ഒരു ചെറിയ പണ പൈസയ്ക്ക് സർക്കാർ ഒരുക്കുന്ന ഇത്തരം ടൂറിസം. 15 മിനിറ്റ് നേരത്തേക്കാണ് ഇതിൻ്റെ അവധി ഇതുള്ളത്. അത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കാം. ഇവിടുന്ന് ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഒക്കെ കഴിക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഒരു വഞ്ചി പുറപ്പെടുന്നുണ്ട്. ഇവർ ഇവരുടെ പലചരക്ക് സാധനങ്ങളുമായി ഈ വഞ്ചി കടന്നു പോകുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരാഡംബര നൗക ഞങ്ങളുടെ സഞ്ചാരികളെയും കൊണ്ട് യാത്രയാവുന്നുണ്ട്. ഒരു ഹൗസ് ബോട്ട് ഇവിടെ ഇതാ. ഒരു സാധാരണ ഒരു കടത്തു തോണി സഞ്ചാരികളെയും കൊണ്ട് യാത്രയാവുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷന്, ഇത് സത്യം പറഞ്ഞത് ടൗണായി രേഖപ്പെടുത്തുന്ന ഇതൊരു ജംഗ്ഷൻ തന്നെയാണ്. ഇവിടെ ഈ ഒരു മൂന്നിൻ്റെ ഇടയിൽ ഇതാ ഒരു മറ്റൊരു ടീം, ഒരു ഫാമിലി അതാ ഇതാക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം കാഴ്ചകളും നമുക്ക് കാണാം. മറ്റ് വാഹന മറ്റ് വഞ്ചികളൊക്കെ താഴെ ആയിരിക്കും ഉള്ളത്. ഈ ഒരു കുളവായാണ് ഈ ഒരു കായൽ പരപ്പ് മുഴുവനായുള്ളത്. ഇത് ഈ കായൽ മൊത്തം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കായലിൻ്റെ മിക്ക പ്രദേശങ്ങളിൽ ഇത് കാണാം. കായലിനോട് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ടൗൺ ആണ് ഈ കാണുന്നത്. വളരെയധികം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വഞ്ചി കടന്നു പോകുന്നു. ബോട്ടിലെ ജീവനക്കാരെ ഭക്ഷണം കഴിക്കണം. ആലപ്പുഴയിൽ നിന്നുള്ള രസകരമായ കാഴ്ചയിലാണ്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഇവിടെ തോണിയിലാണ് കൊണ്ടുവരുന്നത്. ഗ്യാസ് സിലിണ്ടർ എന്താണ് മാറ്റാൻ വേണ്ടി വന്ന രണ്ടുപേരാണത്. അതുപോലെ നേരത്തെ കെ സി ബിയുടെ വാഹനം പോയി. കെ എസ് സി ബിയുടെ തോണി വൈദ്യുതി കണക്ഷനൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി. അമ്മച്ചി എന്താ സ്പീഡ് പോകുന്നത്? മീൻ വിൽപ്പന നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സർവീസ് സഹകരണ ബാങ്ക്. ആ അമ്മച്ചിയെയും കൊണ്ട് ആ ഒരു തോണി ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്.
ഞങ്ങളുടെ വാഹനം അതിന് തൊട്ട് പിന്നത്തിനുണ്ട്. നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജിന്റെ താഴത്ത് കൂടിയാണ് ഈ റോ ഇനി ഇനി ബോട്ട് സഞ്ചരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 240 രൂപക്ക് വേറൊരു ടിക്കറ്റും കൂടി എടുക്കണം റിട്ടേണ്. അപ്പോൾ ടോട്ടല് 480 രൂപയാണ്. അപ്പോൾ ഇനി പുതിയ ഒരു പാതയിലൂടെയാണ് ബോട്ടിൻ്റെ സഞ്ചാരം ഉള്ളത്. ഞങ്ങളെ കൂടെ ഈ ഒരു ട്രിപ്പിൽ വേറൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർ കോട്ടക്കൽ സ്വദേശികളാണ്. എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ അവർ ഞങ്ങൾ ഈ ഒരു ഇടവേള സമയത്താണ് പരിചയപ്പെട്ടത്. മൺതിട്ട കൊണ്ട് ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളമടി പാർട്ടി നന്നായി നടക്കുന്നുണ്ട്. ഇനി നമ്മളിനി കായലിന്റെ ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. ബ്രിഡ്ജ് ഇങ്ങനെ ഇറക്കി കെട്ടിയിട്ടുണ്ട്. ഇതാണോ തോമസ് സ്റ്റാൻഡിന്റെ റിസോർട്ട്? കുട്ടനാട് കയ്യേറി പറഞ്ഞ ലേക്ക് പാലസ് ആണോ? അവിടെ ഇതാണോ തേര? അത് തന്നെ ആവേശമായി. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഈ ഹൗസ് ബോട്ടുകളുടെ ഒരു പാർക്കിംഗ് ഏരിയ പോലെ പ്രവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള റിസോർട്ടിൽ നിന്നുള്ള ഒരു നടപ്പാത ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ട്, വെള്ളത്തിലേക്ക് ഇറക്കി കെട്ടിയ തരത്തിലുള്ളത്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വേണ്ട വേണ്ട, ഇവിടെ മ്യൂസിക് കെട്ട് പാട്ടൊക്കെ കണ്ടുള്ള ഹൗസ് ബോട്ടാണ് ഇതുള്ളത്, ഈ കാണുന്നത്. ഇപ്പൊ ശരിക്കും അതിന്റെ ഒരു മുൻവശത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചുകൂടി സുവ്യക്തമായി ഈ ഒരു ഇതിന്റെ ഇത് കാഴ്ചകൾ കാണാം. അടിപൊളിയായ ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. ഇതിന്റെ പേരറിയില്ല. ഇവിടെ ഒരുപാട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയോ സംഗതികൾ നടക്കുന്നുണ്ട്. നല്ല ഹൗസ് ബോട്ടുകൾ ഇവിടെ ഈ ഒരു പോയിന്റിലുണ്ട്. ഈ ഒരു പ്രദേശത്ത് നിരവധി ആഡംബര റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, ലക്ഷറി മേഖല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി ഇവിടെ വന്നപ്പോൾ ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങകലെയുള്ള ചെറിയ എന്താ പറയുക അടിപൊളി സ്ഥലങ്ങള്, കുട്ടനാടിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.
ക്വാർട്ടർ ഇതിന്റെ ബാക്ക് സൈഡ് അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ പോകുന്നത്. ബോട്ട് ഇവിടെ കുറച്ച് നേരം സ്റ്റോപ്പിൽ നിർത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ബാക്കിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. ആലപ്പുഴയുടെ മനോഹര കാഴ്ചകളിലൂടെ നമ്മൾ ഇത് തുടരുകയാണ്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ വന്ന റൂട്ടിനേക്കാളും കൂടുതൽ ബോട്ടുകൾ ഈ ഒരു ഇതിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നി. അപ്പുറത്ത് വിശാലമായ കായലുണ്ട്. ഇവിടെ പതിവ് പോലെ ആളുകൾ അവരുടെ ജീവിതം ചെറിയ വീടുകളിലൊക്കെ ഇങ്ങനെ നയിക്കുന്നു. കുട്ടനാടിൻ്റെ അതിമനോഹര കാഴ്ചകൾ ഇതാ നമ്മളീ കാണുന്നത്. ഇതൊരു എന്താ പറയുക, നമ്മൾ കേരളത്തിൻ്റെ ഒരു മലയാളിയായതിന് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണത്. കാരണം അത്രയും അതിമനോഹര സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു നാടിൻ്റെ നാട്. സത്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അവർക്കത്ര അസാധ്യകരമായ ഒരു സംഗതി ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ എന്താ പറയുക, തെങ്ങുകളും വയലുകളും ഈ പച്ചപ്പും ഈ ജലാശയവും എല്ലാം കൂടി ഇങ്ങോട്ട് കണ്ണിന് കുളിർമയേകുന്നതാണ്. ഇതാ മറ്റൊരു ബോട്ട് ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഒരു കപ്പിൾസ് ഉണ്ട്. അതിന് തൊട്ട് പിന്നാലെ മറ്റൊരു ബോട്ടും കടന്നു പോകുന്നുണ്ട്. അതിലൊരു കപ്പിൾസാണുള്ളത്. അതിന് തൊട്ട് പിന്നാലെയും ഒരു തമിഴ് കപ്പിൾസ് ഉണ്ട്, ഒരു ഫാമിലി. ഇതാ ഇതിലൂടെ വൈദ്യുതി കമ്പികൾ ഈ ഒരു ജലാശയത്തിലൂടെ KCB ലൈനും പോകുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളിൽ പിന്നിട്ട് ഞങ്ങള് എന്താ പറയുക, ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടുന്ന യാത്രയാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമറയിലെ ബാറ്ററി ഏകദേശം തീരാറായി. ഞാൻ ഏതായാലും ക്യാമറ അതിന് മുമ്പായി ഇവിടുത്തെ ഈ ഒരു കാഴ്ചയും കൂടി നിങ്ങളെ കാണിക്കാം. അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വയൽ. ഇവിടെ മണ്ണ്, ആ വീട്ടിലേക്കുള്ള മണ്ണ് തോണിയിൽ കൊടുന്നിട്ട് നിറക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ തോണിയില്ലാതെ വേറൊരു ഇതില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്നിന് പിറകെ ഒന്നാക്കൊണ്ട് ഹൗസ് ബോട്ടുകൾ കടന്നു വരുന്നുണ്ട്. ചെറിയ ട്രാഫിക് ജാം. തൊട്ടോ തൊട്ടില്ല എന്നുള്ള മട്ടിലാണ്
ഫുൾ പച്ചപ്പ്.